അമലത്തെ നമ്പർ ബിൽ വിവരങ്ങളുമായിട്ട് അമൽ മന്ത്രി വീശുംകുട്ടിയും ആന്റണി രാജുവുമാണ് പ്രധാനമായും അവരോട് സംസാരിച്ചത്. ഇങ്ങനെ മൂന്ന് പേരെ നഷ്ടപ്പെട്ട് അവരുടെ മൃതദേഹമെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ബന്ധുക്കളോടും നാട്ടുകാരോടും കുറച്ചുകൂടി സൗമ്യതയോടുകൂടി സംസാരിക്കണമായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണ്? പക്ഷേ ഒരു പ്രശ്നമുണ്ടായ സ്ഥലം, ഒരു അപകടം നടന്ന സ്ഥലം, ഇടയ്ക്ക് അവരെ സമാധാനിപ്പിക്കാനായി എത്തിയ രണ്ടുപേരാണ്. പക്ഷേ അവരിവിടെ എത്തി കടന്നു പോകുമ്പോൾ സമാധാനക്കേടാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ റോഡിൽ റോഡ് ഉപരോധം നടക്കുകയാണ്. പുതുക്കുറിച്ചി എന്ന് പറയുന്ന ഈ മുതൽപ്പുഴി അപകടം നടന്നതിന് തൊട്ടിപ്പുറമായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ റോഡ് ഉപരോധം നടക്കുന്നത്. വണ്ടികളൊന്നും ഇതിൽ കടത്തിവിടുന്നില്ല. എന്തായാലും ആളുകളുമായി പോലീസ് സംസാരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരവരുടേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ മന്ത്രിമാർ ഇവരോട് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു അപകടം നടന്ന സ്ഥലമാണ്. മൂന്നാളുകൾ, ഇവർക്കൊപ്പമുള്ള മൂന്നാളുകൾ കടലിൽ കിടക്കുന്നു. ഒരാളുടെ മൃതശരീരം നേരത്തെ കിട്ടുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇവരുള്ളത്. സ്വാഭാവികമായും ഉണ്ടാകുന്ന വൈകാരിക പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിന് ആ തരത്തിൽ മന്ത്രിമാർ രണ്ടുപേരും ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. മന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങൾ ഷോ കാണിക്കരുത് എന്നൊരു പരാമർശം രണ്ടുപേരുടെയും ഭാഗത്തു നിന്നും. ആദ്യം മന്ത്രി ആന്നി രാജുവും അതിനുശേഷം വി ശിവൻകുട്ടിയും സമാനമായി തന്നെയുള്ള പ്രതികരണങ്ങൾ നടത്തി. ആദ്യം ഇവരെ വലിയ തോതിൽ പ്രകോപിതരാക്കി. പിന്നീട് അവിടെ തൊട്ടപ്പുറം മുതൽപ്പുഴയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന സ്ഥലത്ത് പ്രതിഷേധം നടന്നിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ പുതുക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രതിഷേധം നടക്കുന്നത്. ഈ പ്രതിഷേധം നടന്ന സമയത്ത് നമ്മൾ അവിടെ ആഷ്ലി സംഭവം നടക്കുമ്പോഴുണ്ടായിരുന്നു. ആഷ്ലി, എന്താണ് ഈ മന്ത്രിമാർ എത്തിയപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ? എന്തെല്ലാം മന്ത്രിമാർ ആദ്യം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു. കാരണം നമുക്കറിയാം, നാലു മണിക്ക് നടന്ന ഒരു അപകടമാണ്. പക്ഷെ നാലു മണിക്ക് അപകടം നടക്കുമ്പോഴും തന്നെയും പ്രാരംഭഘട്ടത്തിൽ അതിൻ്റെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായിരുന്നു. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു. സർക്കാർ സംവിധാനങ്ങളൊന്നും തന്നെ ഇടപെടുന്നില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ അവസ്ഥ. 10 മണിയോടുകൂടിയാണ് അവിടെ ഒരു സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കോസ്റ്റൽ ഗാർഡും വന്ന് തെരച്ചിൽ നടത്തുന്നതെല്ലാം 10 മണിയോടുകൂടിയാണ്. അവിടെ ഉണ്ടായിരുന്ന കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ട് അടക്കമുള്ളത് തകരാറിലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി. ആ സുരക്ഷാ വീഴ്ച അവിടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ 3 പേരുടെ ജീവനാണ് ഇപ്പോഴും എന്തായി എന്നറിയാത്ത രീതിയിൽ അന്വേഷണത്തിലായിരിക്കുന്നത്. എന്തായാലും വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു. പലതരത്തിലുള്ള പരാതികൾ ഇതിനു മുൻപും ഈ മത്സ്യത്തൊഴിലാളികൾ സർക്കാരിന് മുൻപിൽ ഇപ്പോൾ ഈ ഹാർബർ വന്നതിന് ശേഷം വലിയ തോതിലുള്ള പ്രശ്നമെന്ന് മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ തുടർച്ചയായി പറയുന്നുണ്ട്. മന്ത്രിമാരോടക്കം അവരത് പറയുന്നുണ്ട്. എന്തായാലും ഈ മന്ത്രി ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകാനായി മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മണിക്ക് പ്രതികരണം ആ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്ന കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രതികരണം നമ്മൾ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് രണ്ടാളുകളെ കസേരയിലെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു. അവരെ അപ്പുറത്തേക്ക് മാറ്റിയിരുത്തുകയാണ്. അതായത് അവർ രണ്ടുപേരുടെയും ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരാണ്. അവരവരുടെ സഹോദരനെയാണ് നഷ്ടപ്പെട്ടത്. ഈ സമയത്ത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരാളുണ്ടായിരുന്നു. മന്ത്രി വന്ന സമയത്ത് അവരുണ്ടായിരുന്നു. എന്താണ് നിങ്ങളോട് മന്ത്രി പറഞ്ഞത്? മന്ത്രി പറഞ്ഞത് കേട്ടില്ലേ? നേരത്തെ മീഡിയയിലെല്ലാം കിട്ടിയതല്ലേ? കിട്ടെല്ലാം കിട്ടിയില്ലേ? ഞാൻ മന്ത്രി വരുമ്പോൾ ചോദിച്ച ഒരേ ഒരു ചോദ്യമുള്ളൂ, അടുത്ത വർഷം മരണം വല്ലതും സംഭവിക്കുമോ സാറേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഷോ കാണിക്കാതെ മാറിപ്പോയിക്കോളണമെന്ന്. ഷോ ആരാണ് ഷോ കാണിച്ചത്? 5 മിനിറ്റ് പോലും ആ മന്ത്രി അവിടെ നിന്നിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയേണ്ട മന്ത്രി ഞങ്ങളൊരു ചോദ്യം ചോദിച്ച ഉടനെ പേടിച്ച് അങ്ങ് പോയി തീർന്ന. ഞങ്ങൾ 7 വർഷം കൊണ്ട് ഓരോ പ്രാവശ്യം സമരം ചെയ്യും, ഓരോ പ്രാവശ്യം ഘോരഘോരം പ്രസംഗിക്കും, ഓരോ പ്രാവശ്യം മീഡിയയുടെ മുമ്പിൽ വന്ന് പറയും. ബോധമില്ലാത്തവരാണ്. എൻ്റെ എല്ലാം അവിടെ ഹാർബറുണ്ട്. മുതലപ്പുഴയിൽ മാത്രമേ ഉള്ളൂ ഒരു ഹാർബർ. 4-5 ആൾക്കാരെ ഭക്ഷണം തുറന്നു കൊടുക്കാൻ എന്തേ ഇവിടെ തീറ എഴുതി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ ഇവർക്ക് കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നാട്ടുകാരുടെ പ്രതികരണം. മന്ത്രി വന്നിട്ട് നടത്തിയ ആ പ്രതികരണമാണ് അത്. അവർക്ക് ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് അവർ കൃത്യമായി തന്നെ പറയുന്നു. ഇവിടെ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലാണ്. റോഡിൽ നിന്ന് മാറുന്നില്ല. അവർ ഇവിടെ തുടരുകയാണ്. ഈ സൈഡിലേക്ക് ഒരു സൈഡിലൂടെ വാഹനം കടത്തിവിടാൻ ഇപ്പോൾ ചാക്കയിൽ നിന്നും ഒരു ഫയർഫോഴ്സ് ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് ഈ പോലീസുകാർ പറയുന്നുണ്ട്. അപ്പോൾ അതിനായുള്ള ക്രമീകരണം ഒരുക്കി നൽകാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനായി ഇവിടേക്ക് വാഹനങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. ഒരു സൈഡിലൂടെ ഇപ്പോൾ എന്തായാലും വാഹനം കടത്തിവിടാൻ പ്രതിഷേധക്കാർ തയ്യാറായി. ഇപ്പോഴും പക്ഷേ ഇവർ ഈ റോഡിൽ തന്നെ തുടരുകയാണ്. തൊട്ടപ്പുറം ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ആ രക്ഷാപ്രവർത്തനം
നിർത്തിക്കുന്നതിന് ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ട്. താൽക്കാലികമായി അത് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നേവി ഇവിടെ സംവിധാനം എറണാകുളത്തുനിന്ന് വരേണ്ടതുണ്ട്. അവർ വന്നതിന് ശേഷം രക്ഷാപ്രവർത്തനം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കല്ല് അവിടെ കൂടി കിടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കല്ലിനിടയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും തിരിച്ച് കയറി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ഇവർ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ എന്തായാലും ഉറ്റവരെ നഷ്ടപ്പെട്ട് അവരുടെ മൃതദേഹമെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന ജനങ്ങളുടെ നേർക്ക് ഷോ കാണിക്കരുത് എന്ന് മന്ത്രിമാർ പറയുന്ന സാഹചര്യം അത് കഷ്ടമാണ് എന്നേ പറയാൻ കഴിയൂ.